പ്രിയമുള്ളവരെ കോവിഡ് അതിഭീകരമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം ഈ വേളയിൽ നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇത് വ്യാപിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമൂഹ്യമായ അകലം പാലിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം മാസ്ക് ധരിക്കുന്നതിൽ അതുപോലെ ആ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്നതിൽ നമ്മുടെ കൈയൊക്കെ വളരെ കൃത്യമായിട്ട് ശുദ്ധിയാക്കി വയ്ക്കുന്നതിലൊക്കെ പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് ക്രൈസ്തവ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ അഭയം തേടേണ്ടതുണ്ട് പഴയ നിയമത്തിൽ ഇസ്രായേൽ അതാണ് ചെയ്തത് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവ കോപമെന്ന് വിളിച്ചു അപ്പോഴെല്ലാം അവർ ചാക്കൊടുത്ത് ചാരം പൂശി പ്രായശ്ചിതം ചെയ്യുന്നതായിട്ട് കാണാം ദൈവത്തോട് നിലവിളിക്കുകയാണ് അവർ ഈ അവസരം നമ്മളും നിലവിളിക്കേണ്ടതുണ്ട് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടതുണ്ട് പരിഹാരം ചെയ്യേണ്ടതുണ്ട് പുതിയൊരു ജീവിതം നമ്മൾ നയിക്കുമെന്ന് ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ആ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കാൻ പോകുന്നത് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ അപ്പാപ്പ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ബാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ റോമിൽ പ്രാർത്ഥനകൾ നയിക്കുന്നുണ്ട് അതിന് അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിലെ മിത്രാൻ സമിതി പ്രത്യേകമായിട്ട് ഈ മെയ് ഏഴാം തീയതി വെള്ളിയാഴ്ച ഒരു ഉപവാസ ദിന പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കണമെന്ന് പ്രത്യേകം ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പും കെ സി ബി സി പ്രസിഡൻറ്റുമായ അഭിവന്യ കർദിനാൽ ജോർജ് ആലഞ്ചരി പിതാവ് അദ്ദേഹവും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ മെയ് മാസം മുഴുവൻ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നൊക്കെ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യം ഓർക്കണം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മളുടെ വിദ്യാലയങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ സന്നിസ്ത ഭവനങ്ങളിൽ ഇടവുകളെല്ലാം പ്രത്യേകമായിട്ട് വളരെ തീക്ഷണമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം സൃഷ്ടിക്കണം ഇതോടനുബന്ധിച്ച് നാളെ മെയ് മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ മാനന്തവാട് രൂപതയുടെ ഹാസ്റ്റൽ സെൻറ്റർ ദ്വാരകയിലുള്ള പാസ്റ്റർ സെൻറ്ററിലെ ചാപ്പലിൽ വിശുദ്ധ കുർബാനയും ആരാധനയും തുടർന്ന് വൈകുന്നേരം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പൊതു പാപമോചന ശുശ്രൂഷയും അതോടനുബന്ധിച്ച് അവസാനം നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തോടു കൂടി അത് അവസാനിപ്പിക്കുന്നതാണ് ഒരിക്കൽ കൂടി ഓർക്കുക നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആയിരുന്നാൽ മതി രൂപതയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും എല്ലാം ഇത് ലഭ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സന്യസ്ത ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇടവകയിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ കൂടാവുന്നതാണ് രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാന തുടർന്ന് വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ കുർബാനയുടെ ആരാധന ആരംഭിക്കും അത് മൂന്ന് മണിവരെ നീളും മൂന്ന് മണിക്ക് പൊതു പാപമോചന ശുശ്രൂഷ അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എല്ലാവരെയും അതിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ കൈകൾ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം തീർച്ചയായിട്ടും അവിടുത്തേക്ക് ഈ അല്ല ഇതിലും വലിയ മഹാമാരിയെ മാറ്റിത്തരാനായിട്ട് സാധിക്കും നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ പശ്ചാത്താപവും പ്രായശ്ചിത്ത പ്രവൃത്തികളും എല്ലാം ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിനെയും എല്ലാം ശുദ്ധീകരിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ മനസ്സിൻ്റെ നവീകരണം വഴി നമ്മൾ പുതിയ മനുഷ്യരായി തീരണം അപ്പോഴേ നമുക്ക് ഈ മഹാമാരിയിൽ നിന്നെല്ലാം രക്ഷപ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളു ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ